സുവിശേഷ വീഥി. ദൈവ തിരുനാമത്തിന് മൗത്തമുണ്ടായിരിക്കട്ടെ. സുവിശേഷ വീഥിയിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹ വന്ദനം. ഒരു വർഷമാണ് കഴിഞ്ഞുപോയത്. ഓർക്കുമ്പോൾ വല്ലാത്തൊരു ഞെട്ടലുണ്ട്. അയ്യോ, 365 ദിനങ്ങൾ എത്ര വേഗമാണ് കടന്നുപോയത്, കഴിഞ്ഞുപോയത്. വീണ്ടും ഭാരപ്പെടുത്തുന്ന വിചാരങ്ങൾ തന്നെയാണ് തോന്നുന്നത്, തോന്നിപ്പിക്കുന്നത്, പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുന്നതും അങ്ങനെ ശഠിക്കുന്നതുമൊക്കെ. 365 ദിനങ്ങളുള്ള ഓരോ പേജുകളിൽ ഓരോ ദിനങ്ങൾ എഴുതിയ ഡയറികൾ നമ്മളിങ്ങനെ കൈകാര്യം ചെയ്യാറുണ്ട്. ഈ ദിനത്തിൽ, ഈ പുതുവർഷത്തിൻ്റെ നല്ല ദിനത്തിൽ നമ്മളായിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഡയറി ബോധപൂർവം എടുക്കുക. അയ്യോ, മിക്കവാറും പേജുകൾ ഇങ്ങനെ വെട്ടി കുത്തി വരച്ചിട്ടിരിക്കുന്നു. കുഞ്ഞു പിള്ളേർ പേന കിട്ടിയ സന്തോഷത്തിൽ അവർ കിട്ടുന്നിടത്തെല്ലാം ഇങ്ങനെ കുത്തി വരച്ച് വെക്കും. അതിപ്പം വിദ്യയായാലും ചുവരായാലും പത്രമായാലും പേപ്പറായാലും എവിടെയായാലും. എന്താണ് നമ്മൾ ഇത്രയും മുതിർന്നവരായിട്ട് നമ്മളുടെ ഡയറിയുടെ ചില പേജുകളെന്നല്ല മിക്കവാറും പേജുകളൊക്കെ ഇങ്ങനെ കുത്തി വരച്ചിട്ടിരിക്കുന്നത്? അർത്ഥമില്ലാതെ, ആത്മാർത്ഥതയില്ലാതെ, ജാഗ്രതയില്ലാതെ ജീവിച്ചതാണ്. നമുക്ക് തന്നെ ലജ്ജ തോന്നും, തോന്നേണ്ടതാണ്. മുമ്പോട്ടിനി എത്ര കാലം കൂടി നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കും അതും നിശ്ചയമില്ല. ആയുസിൻ്റെ അടുത്ത നിമിഷം എന്തെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ അടുത്ത നാളുകളിൽ ഒരു കൊച്ചു കൊച്ചിൻ്റെ ജന്മദിനം, എല്ലാവരുടെയും സൗകര്യാർത്ഥം വൈകുന്നേരം അതൊരു ഭവനത്തിൽ ക്രമീകരിക്കുക. സന്തോഷത്തിൻ്റെ, ഉല്ലാസത്തിൻ്റെ വിഭവങ്ങളൊക്കെയുള്ളൊരു ചെറു വിരുന്നിൻ്റെ അന്തരീക്ഷമാണ്. അങ്ങനെ കേക്ക് മുറിച്ച് എല്ലാവരും ഒക്കെ പങ്കുവച്ചിരിക്കെ ഈ കൊച്ചിൻ്റെ വല്യപ്പൻ, വല്യപ്പൻ ഞാൻ ഗ്രാൻഡ് ഫാദർ, 78 വയസ്സുള്ള മനുഷ്യൻ പെട്ടെന്ന് ഒന്ന് കസേരയിലോട്ടിരുന്നു. ഇരുന്നത് കുറച്ചൊന്ന് ചാരി, പിന്നെ അനങ്ങിയിട്ടില്ല. ആ അന്തരീക്ഷത്തിലായിരുന്ന ഏതാണ്ട് 10-20 ആളുകൾ വല്ലാതെ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, നല്ലൊരു സന്ദർഭമാണ്, നമ്മളതിനെ പോസിറ്റീവായിട്ട് നോക്കുകയാണ്. സന്തോഷത്തിൻ്റെ നല്ലൊരു സന്ദർഭത്തിൽ തന്നെ ഒരു 78 വയസ്സുകാരൻ കടന്നു പോകുന്നു. പോകുന്നവരുടെ യാത്ര നല്ലതാണ്, എത്തേണ്ട ഇടം നല്ല ആനന്ദത്തിൻ്റെ ഇടമാണ്. അവശേഷിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു ഉലച്ചിലും ബുദ്ധിമുട്ടും നിസ്സാരമല്ല, അല്ലേ? പക്ഷേ മനുഷ്യ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ എന്നാ മനസ്സിലാക്കുന്നത്? ഇത്രയേ ഉള്ളൂ, എപ്പോൾ വേണമെങ്കിലും എങ്ങനെയും സംഭവിക്കാവുന്ന ഒന്നാണ്. അങ്ങനെയാകുമ്പോൾ 2022 എന്ന വർഷം മുഴുവൻ നമുക്ക് കിട്ടിയിട്ട് അതിൻ്റെ 365 ദിനങ്ങളും പ്രയോജനപ്പെടുത്താവുന്ന വിധത്തിൽ ദൈവം ഒരുക്കി തന്നിട്ട് നമ്മൾ എത്ര താളുകളിൽ ശുഭകരമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, എത്ര താളുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര താളുകൾ വെറുതെ നമ്മൾ കുത്തി വരഞ്ഞ് കീറിക്കളഞ്ഞിട്ടുണ്ട്. അത് അന്വേഷിക്കാനായിട്ട് ദൈവം കനിവോടെ തന്ന മറ്റൊരു ജനുവരി മാസം 1-ാം തീയതി അല്ലാതെ വേറെ ഏത് ദിവസമാണ് ഉള്ളത്? അതുകൊണ്ട് തന്നെ കുറച്ച് ദൃഢപ്രതിജ്ഞകളൊക്കെ എടുക്കാം. എല്ലാ ആണ്ടിലും എടുക്കാറുണ്ട്. ഡിസംബർ മാസം അവസാനത്തെ ആഴ്ച അതിനുവേണ്ടിയാണ് ഞാനും നിങ്ങളും ഒക്കെ വിനിയോഗിക്കുക. എവിടെയെങ്കിലുമൊക്കെ കുറിച്ചും വെച്ചിട്ടുണ്ടാവും. എടുത്ത പ്രതിജ്ഞകൾക്ക്, തുടങ്ങി വെച്ച പ്രാർത്ഥനകൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കതിൽ നിലനിൽക്കാൻ പറ്റാതെ പോകുന്നു. അതാണ് നമ്മളൊരു തീരുമാനം എടുക്കുക. 21 ദിവസം അത് തുടർച്ചയായിട്ട് നിർവഹിച്ചാൽ നമുക്കതിൽ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുമെന്നൊക്കെയാണ് ഒരു പറച്ചിൽ കേട്ടോ. നടക്കാൻ പോകാൻ തീരുമാനിക്കുക. 21 ദിവസം തികച്ചാൽ പിന്നെ നമ്മളതിൽ നിന്ന് പുറകോട്ട് പോകത്തില്ല എന്നൊരു പറച്ചിലൊക്കെ ഉണ്ട്. പക്ഷെ എന്തുമാത്രം അത് ഫലപ്രദമെന്നറിയില്ല. അടുത്ത കാലത്ത് വായിച്ചൊരു പുസ്തകത്തിൽ 3 വർഷക്കാലത്തെ കാര്യമാണ് ചോദിച്ചത്. 3 വർഷക്കാലം പിന്തുടരാൻ പറ്റുമെന്നാണ് ചോദിക്കുക. നമുക്കിത് കേൾക്കുമ്പോൾ കുറച്ചൊരു അത്ഭുതവും അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ തോന്നും. നമുക്കറിയില്ല ഓരോ ദിനവും ലഭിക്കുന്ന കൃപകളുടെ വലിപ്പം എത്രയാണ്. ഓരോ ദിനവും 365 ദിനങ്ങൾ കഴിഞ്ഞു, ഇന്ന് ആരംഭിക്കുകയാണ് പുതുവർഷത്തിൻ്റെ 1-ാം ദിനം. ഇന്നെങ്കിൽ നമ്മൾ
പുതിയ ചില നിലപാടുകളിലേക്ക് ധാരണകളിലേക്ക് തീരുമാനങ്ങളിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ മുമ്പോട്ടുള്ള ഓരോ ദിനവും ഭംഗിയുള്ളതാവും. 2023 ഫലസമൃദ്ധിയുള്ളതാവും. ഒരു സംഭവം പറയാം. ഒരു മനുഷ്യനൊരു വരം കിട്ടുകയാണ്. അതേന്നേ, ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് നല്ലൊരു വരം കൊടുക്കുക. രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. എല്ലാ കളികൾക്കും ഇപ്പം അത്തരം ചില സാധ്യതകളാണ്, എ ബി സി ഡി ഒക്കെയാണ്. ഇതിനകത്ത് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് എന്താണെന്നറിയാവോ? 10 കോടി രൂപ ഇപ്പോൾ റെഡിയായിട്ട് നിനക്ക് തരാൻ പോവാം. അയ്യോ, 10 കോടി രൂപ! അതൊന്ന് കൃത്യമായിട്ട് എഴുതണമെങ്കിൽ ഒന്നിന് ശേഷം വലതുവശത്തേക്ക് എത്ര പൂജ്യം ഇടണമെന്ന് പോലും പെട്ടെന്ന് കിട്ടത്തില്ല. 10 കോടി രൂപ ഇപ്പം തരിക, നീ ജീവിച്ചു. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ഇതിൽ മെച്ചപ്പെട്ടതായിരിക്കുമോ? ഏത് മനുഷ്യനും അങ്ങനെ ചിന്തിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ 31 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നൊരു പദ്ധതിയാണ്. 31 ദിനങ്ങൾ. അതെന്താണ്? ആദ്യത്തെ ദിവസം 1 രൂപ തരും ദൈവം. രണ്ടാമത്തെ ദിവസം അതിൻ്റെ ഇരട്ടി തരും. മൂന്നാമത്തെ ദിവസം അതിൻ്റെ ഇരട്ടി. നാലാമത്തെ ദിവസം അതിൻ്റെ ഇരട്ടി. അങ്ങനെ 31 ദിവസം തരും. ഇതിലേത് വേണം? ഒന്ന്, 10 കോടി രൂപ ഒരുമിച്ച് കിട്ടും. ആ, അത് ഞാൻ പറഞ്ഞു, നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല 10 കോടി രൂപ. അത് എഴുതാൻ തന്നെ പാടാ. രണ്ട്, ഒരു മണ്ടത്തരവാ. ആദ്യത്തെ ദിവസം 1 രൂപ തരും. രണ്ടാം ദിവസം അതിൻ്റെ ഇരട്ടി. മൂന്നാം ദിവസം അതിൻ്റെ ഇരട്ടി. കാൽക്കുലേറ്റ് ചെയ്യാം പെട്ടെന്ന്. ഒന്നാം ദിവസം 1 തീയതി 1 രൂപ കിട്ടും. 2 തീയതി 2 രൂപ. 3 തീയതി 4 രൂപ. 4 തീയതി 8 രൂപ. അടുത്ത ദിവസം 16 രൂപ. അടുത്ത ദിവസം 32 രൂപ. അതിൻ്റെ അടുത്ത ദിവസം 64 രൂപ. അതിൻ്റെ അടുത്ത ദിവസം 128. പിന്നെ കണക്ക് കൂട്ടണമെങ്കിൽ ചില സമയം എടുക്കും. 128 രൂപയൊക്കെയാണ് 6-ാം ദിവസം 7-ാം ദിവസം കിട്ടുക. നീ കളിയിൽ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കും? അയ്യോ, 10 കോടി രൂപ, സംശയമൊന്നുമില്ല. ഓക്കെ, സമയം കിട്ടുമ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് ഈ കണക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 15-ാം ദിവസമൊക്കെ വരുമ്പോഴത്തേന് 100,000 രൂപ ആവുമോ? എനിക്ക് തോന്നുന്നില്ല, ഞാൻ കണക്ക് കൂട്ടിയതാണ്, ഓർക്കുന്നില്ല. 15-ാം ദിവസം ആകുമ്പോഴേ നമ്മളിങ്ങനെ അപ്പുറത്തേക്കൊന്ന് മാറി നോക്കിയാൽ അവനവിടെ 10 കോടി എണ്ണി തീർന്നിട്ടില്ല. അപ്പോഴും ഒന്ന് അടുക്കി വെച്ചിട്ടില്ല. നമുക്കിവിടെ ലക്ഷങ്ങൾ പോലും ആയിട്ടില്ല. 16-ാം ദിവസം 25-ാം ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചൊരാശ്വാസമാവും. ഓ, അത്രയും ഒന്നും കിട്ടിയില്ലെങ്കിലും ജീവിക്കാനുള്ളതാവുന്നുണ്ട്. അപ്പോഴേ 31-ാമത്തെ ദിവസം ആകുമ്പോൾ നമുക്ക് ഏതാണ്ട് 100 കോടിക്ക് മീതെയാണ് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തർക്കിക്കുകയല്ലേ? തർക്കിക്കും. അതെങ്ങനെ ശരിയാവുക? 100 കോടിയോ? 100 കോടിക്ക് മീതെയാ. അതെങ്ങനെ ശരിയാവുക? 30-ാം ദിവസം ഏതാണ്ട് 50 കോടിക്ക് മീതെ വരും. 31-ലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഇരട്ടി. കണക്കൂട്ടി നോക്കിയോ. പറഞ്ഞു വരിക, ഓരോ ദിവസവുമുള്ള വർധനവ് നമുക്ക് വളരെ ലഘുവായിട്ട് തോന്നും. 1 രൂപ 2 രൂപ ആവും, 2 രൂപ 4 രൂപ ആവും, 4 രൂപ 8 രൂപ. 8 രൂപയൊക്കെ ചായ കിട്ടാത്ത കാലമാണ്. 8 രൂപ 16 രൂപ, 16 രൂപ 32 രൂപ, 32 രൂപ 64 രൂപ. ഈ 64 രൂപയൊക്കെ എന്നതാ? 4-5 ദിവസം കഴിയുമ്പോഴാണ്. ഈ കളി ഇതേ രീതി മുമ്പോട്ട് പോകുമ്പോൾ 100 കോടി രൂപ ആകുമെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചാൽ അതിൻ്റെ ആരംഭകാലത്ത് വലിയ ഫലങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അത് ആന്തരികമായിട്ട് നടക്കുന്നുണ്ട്. ചില മരങ്ങൾ അങ്ങനെയാണ്. അതിൻ്റെ വിത്ത്, പ്രത്യേകിച്ച് വനങ്ങളിലുള്ള ചില മരങ്ങളെന്നാണ് പറയുക, അതിൻ്റെ വിത്ത് വീണ് വളർന്നാൽ ഒന്നും കാണാനുണ്ടാവില്ല. നമുക്ക് തന്നെ നിരാശയുണ്ടാവും. ദൈവമേ, എന്ത് കഷ്ടപ്പെട്ടാണ് ഇത് കൊണ്ട് വെച്ചത് അല്ലേ? അതിൻ്റെ ഏതാണ്ട് 10 വർഷത്തെ വളർച്ച അത് ഭൂമിക്കടിയിലേക്കാണെന്ന് പറയുക. അത്ര ഇത് സ്ട്രോങ് ആവുകയെ 10 വർഷം കഴിഞ്ഞാലുണ്ടല്ലോ, കണ്ണടച്ച് തുറക്കുന്ന പോലെ ഒരു മഹാമരമായിട്ട് മുകളിലേക്കും വളരും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്ഷമയില്ല എന്നത് ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് ക്ഷമയോടുകൂടി, പ്രത്യാശയോടുകൂടി, നല്ലത് സംഭവിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ 1 ജനുവരി 1-ാം തീയതി മുതൽ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവാം. ഇന്ന് നാളെ നമുക്ക് റിസൾട്ട് കിട്ടണമെന്ന് ദുർവാശ കളയുക. എല്ലാ കാര്യങ്ങൾക്കകത്തും ഒരു 25 ദിവസം 26 ദിവസം ആകുമ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ കണക്കിലെ കളികൾ മാറും. അതുവരെ സംഭവം വളരെ നിസ്സാരമാണ്. സംഭവം വളരെ നിസ്സാരമാണ്. 25-ാം ദിവസം മുതൽ സംഭവം ഗൗരവത്തിലാവും. എന്ന് വെച്ചാൽ 31 ദിവസത്തെ ഒരു പാക്കേജിൽ അവസാനത്തെ 4-5 ദിവസമാണ് എന്തെങ്കിലും ഒരു വളർച്ച പോലും നമ്മുടെ നോട്ടത്തിലും അളവിലും സംഭവിക്കുക. പറഞ്ഞു വരുന്നത്, ഒരു ന്യൂ ഇയറിൽ
നമ്മളിങ്ങനെ ഡിസംബറിൻ്റെ അവസാന ദിനങ്ങളിൽ പ്രാർത്ഥിച്ചെടുത്ത തീരുമാനങ്ങളൊക്കെ ഒരാഴ്ച നടപ്പി വരുത്തിയിട്ട് നമ്മൾ കൈകെട്ടി ഫലം അന്വേഷിക്കുക. ഓ, ഒന്നുമില്ല, ഞാൻ വെളുപ്പിന് 5 മണിക്ക് എണീക്കാൻ തീരുമാനിച്ചു. 7 മണിക്കും 7:30 എണീറ്റുകൊണ്ടിരുന്ന ഞാൻ പുതുവർഷത്തെ തുടർന്ന് 5 മണിക്ക് എണീക്കാൻ തീരുമാനിച്ചു. ജനുവരി മാസം മുഴുവൻ കഴിഞ്ഞിട്ടും എൻ്റെ ജീവിതത്തിൽ വലിയ പ്രയോജനമൊന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ നിരാശപ്പെടരുത്. ഈ പ്രയോജനം ഫെബ്രുവരിയിലാണ് വരുന്നെങ്കിലോ, ഈ പ്രയോജനം മാർച്ചിലാണ് വരുന്നെങ്കിലോ, ധൈര്യമുണ്ട്. 365 ദിവസം നീണ്ടു നിൽക്കുന്ന ഇത്തരം ഒരു കർമ്മ പദ്ധതിയിലേക്ക് ആത്മാർത്ഥതയിൽ ചേരാനായിട്ട് കുറച്ച് വിഷമം പിടിച്ച കാര്യമാണ്. അങ്ങനെ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ക്ഷമയോടെ പരിശ്രമത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോവുക, അതാണ് പുതുവർഷത്തിൻ്റെ ഒരു പ്രത്യേകത. അതിനൊരു അവസരം കിട്ടുന്നു എന്നുള്ളതാണ്. ബോണസ് ഡേ ആണ് എന്ന് ഈ ദിവസത്തെ കരുതാം. എന്താണ് ബോണസ് ഡേ? അധിക ദിനം. 4 വർഷം കൂടുമ്പോൾ അങ്ങനെ വർഷത്തിനകത്ത് പോലും ഒരു അധിക ദിനമുണ്ട്, ഒരു ഗ്രേസ് ഡേ ഉണ്ടല്ലേ. ഫെബ്രുവരി മാസം 29 അല്ലേ. അതുപോലത്തെ ഒരു അധിക ദിനമാണെങ്കിലോ ഏത്? ഈ ജനുവരി മാസം 1-ാം തീയതി. ആർക്ക്? എനിക്ക്. എന്ത് മനസ്സിലായില്ല? ദൈവം തരുന്ന ഒരു അധിക ദിനം ഈ 2022 വരെ, അതിൻ്റെ ഡിസംബർ 31 വരെ ജീവിച്ചിട്ടും വലിയ ഫലമൊന്നും പുറപ്പെടുവിക്കാത്തൊരുവൻ. ദൈവം മടുത്തു, പാവം, ഇതിൽ കൂടുതൽ ക്ഷമയില്ല പുള്ളിക്കും. എന്നാൽ ഒരു ദിവസം കൂടെ അനുവദിച്ചാണെങ്കിലോ, വൈക്കം മുഹമ്മദ് ബഷീർ ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട്. എഴുതിയതൊക്കെ ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നെങ്കിൽ ഒരു 4-5 നോബൽ സമ്മാനം കിട്ടേണ്ട ആളാണെന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത്. ഈ ചെറിയ മലയാള ഭാഷയിൽ എഴുതിയതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇപ്പോഴും ചെറുതായി. പക്ഷേ വലിയ മനുഷ്യനാണ് ഈ മനുഷ്യൻ. ഇന്ത്യ മുഴുവൻ അലഞ്ഞെരിഞ്ഞ് സഞ്ചരിച്ചതും സ്വാതന്ത്ര്യസമരവുമൊക്കെ ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നതും ഒക്കെ ഭയങ്കരമായ അനുഭവങ്ങളാണ്. അപ്പോൾ ജയിലിലെ അന്നത്തെ ആഹാരം വൈകിട്ടത്തെ കഞ്ഞി, കഞ്ഞിയല്ല, പേര് കഞ്ഞി, പക്ഷേ കഞ്ഞി ചോറില്ല, പറ്റില്ല, കഞ്ഞി വെള്ളം മാത്രം, അതും ഗുണമുള്ള വെള്ളമല്ല. എല്ലാവരും ഇങ്ങനെ വാരിത്തപ്പി പിറുപെറുത്ത് പരാതി പറഞ്ഞ് മനസ്സിൽ തെറി പറഞ്ഞ് ആ പാത്രം കൊണ്ട് ശബ്ദത്തിൽ കമത്തി അവനവനോട് തന്നെ കലഹിച്ച്. പക്ഷേ ബഷീർ അങ്ങനെ ആയിരുന്നില്ല. ബഷീർ വളരെ ഹാപ്പിയാണ്. എം കെ സാനു മാസ്റ്റർ ഏകാന്തതയുടെ അവധൂതൻ എന്ന പേരിൽ ബഷീറിൻ്റെ ഒരു ജീവചരിത്ര പുസ്തകം എഴുതിയിട്ടുണ്ട്. അസാധാരണമായൊരു പുസ്തകമാണ്. സാനു മാസ്റ്റർക്ക് പ്രണാമം. അപ്പം അതിനകത്ത് പറയുന്നുണ്ട് ബഷീർ വളരെ ഹാപ്പിയായിട്ടാണ് ഓരോ ദിവസവും ഇത് വലിച്ചു പിടിക്കുന്നു, പുള്ളി മൂളിപ്പാട്ടൊക്കെ പാടുന്നു. വിളമ്പുന്നിടത്ത് നിൽക്കുന്ന പോലീസുകാർക്ക് പലപ്പോഴും തോന്നി സംശയം ഓടുകയും ചോദിച്ചു, ബഷീറെ എന്താ ഇത്? ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങൾക്കും അറിയാം നിങ്ങൾക്കും അറിയാം, നിങ്ങൾ തന്നെ ഇത്ര ഹാപ്പിയാകുന്നത്. ബഷീർ വേഗം വളരെ സീരിയസ് ആയി. ബഷീർ പറഞ്ഞു, അയ്യോ അത് വലിയ രഹസ്യം കേട്ടോ, പറയാം, ചോദിച്ചുകൊണ്ട് പറയാം. പടച്ചവന് ഈ ബഷീർക്ക് അനുവദിച്ചിരിക്കുന്ന അവസാനത്തെ അത്താഴമാണ് ഇതെങ്കിൽ ഇതിനു മുമ്പിൽ കലഹിച്ചതിൻ്റെ പേരിൽ, പിറുവിറുത്തതിൻ്റെ പേരിൽ, ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ എന്തിനാണ് നശിപ്പിച്ച് കളയുന്നത്? ഇതെൻ്റെ അവസാനത്തെ അത്താഴമാണെങ്കിൽ സഭയുടെ പിതാക്കന്മാർ ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥന, ഭക്ഷണത്തിന് ശേഷം പ്രാർത്ഥന. പ്രാർത്ഥനാ പുസ്തകം എടുത്താൽ നമുക്ക് വെറുപ്പ് തോന്നും. കുളിക്കാൻ പോകുമ്പം പ്രാർത്ഥന, കുളി കഴിയുമ്പം പ്രാർത്ഥന, തലതോർത്തുമ്പം പ്രാർത്ഥന, വേദപുസ്തകം വായനയ്ക്ക് മുമ്പ് പ്രാർത്ഥന, വായനയ്ക്ക് ശേഷം പ്രാർത്ഥന, ഉറങ്ങാൻ പോകുമ്പം പ്രാർത്ഥന, ഉണർന്നിരിക്കും, സർവത്ര പ്രാർത്ഥനകൾ. ഇത് ആർക്ക് ചൊല്ലാൻ പറ്റും? ആർക്ക് ചൊല്ലാൻ പറ്റുമോ എന്നുള്ളത് അവിടെ കിടക്കട്ടെ. എന്താ സംഭവം? ഓരോന്നും ചെയ്യുമ്പോഴും ഇതെന്നെ പ്രാപ്തനാക്കുന്നത് അങ്ങാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ, അതാണ് പ്രാർത്ഥന. ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇനി പ്രാപ്തി തന്നല്ലോ എന്നുള്ളതാണ് അതിൻ്റെ സമാപന പ്രാർത്ഥന. എഴുതി വെച്ചതുപോലെ പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവത്തെ ഓർക്കാൻ പറ്റുമോ? ഓരോ പുലരി എണീക്കുമ്പോൾ ഉണർന്ന് കട്ടിലെ ഇരുന്നുകൊണ്ട് നന്നായി 3-4 ശ്വാസം എടുത്തിട്ട് എനിക്ക് എന്നെ ഉണർത്തിയല്ലോ എന്ന് പറഞ്ഞൊരു നന്ദി പറയാനായിട്ട് ഈ പുതുവർഷ ദിനം നമുക്കൊന്ന് ഉപയോഗിച്ചുകൂടെ? അങ്ങനെ പ്രാർത്ഥനകളെ വീണ്ടെടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ് പുതുവർഷം. നമ്മൾ ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുക? പൊതുവെ നമ്മുടെ പ്രാർത്ഥന അവനവന് വേണ്ടി മാത്രമായി മാറി, അവനവൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, അവനവൻ്റെ സ്വാർത്ഥതയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി. അത് വിട്ട് ഭാരതത്തിൻ്റെ വലിയൊരു പ്രാർത്ഥനയുണ്ട്, ലോക സമസ്ത സുഖിനോ ഭവന്തു. സംഭവം ഇത്രയേ ഉള്ളൂ, സർവ ലോകത്തിനും ശാന്തി ഉണ്ടാവട്ടെ, സ്വസ്ഥത ഉണ്ടാവട്ടെ. എല്ലാ മനുഷ്യർക്കും നമ്മൾ കടന്നു പോയ, ആഘോഷിച്ച് നമ്മൾ ഭംഗിയാക്കിയ ക്രിസ്മസ് പോലും സർവജനത്തിനും ഉണ്ടാകാൻ പോകുന്ന മഹാസന്തോഷമാണ്. അങ്ങനെ എല്ലാവരെയും ഒന്ന് ചേർത്ത് ഉൾക്കൊള്ളുന്ന വിധത്തിലേക്ക്, ഒരു വിശാലമായ മനസ്സിലേക്ക് നമ്മളൊന്ന് വളരാനായിട്ട് ഒരു കാലം ദൈവം തന്ന
ഒരു ഗ്രേസ് ഡേ, ഓരോ ദിവസവും അങ്ങനെ എണ്ണുക. ഇത് അവസാനിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ലത് അവസാനിപ്പിച്ചിട്ട് കടന്നു പോകാനായിട്ട്, നല്ല കുറച്ച് ഓർമ്മകൾ, നല്ല കുറച്ച് മാതൃകകൾ, നല്ല കുറച്ച് പ്രവർത്തനങ്ങളും വാക്കുകളുമൊക്കെ ഭൂമിയിൽ അവശേഷിപ്പിച്ച് കടന്നു പോകാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കണ്ടേ? പുതുവർഷം അങ്ങനെയാണ്, നമ്മളിൽ നിന്ന് ചില നന്മകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. കുറച്ചുകൂടെ നമ്മളൊരു മനുഷ്യനാണ് എന്ന് നമുക്ക് സ്വയം ഒന്ന് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. കൽപ്പറ്റ നാരായണ മാഷിൻ്റെ ഒരു കവിതയുണ്ട്, അതിങ്ങനെയാണ്. മഴയത്ത് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പരിസരം, പെട്ടെന്ന് വന്നൊരു മഴ, പല ആൾക്കാർ ഓടി വന്ന് ബസ് സ്റ്റോപ്പിൽ കയറിയിരിക്കും. യാത്ര ചെയ്യാനുള്ളവർ കൂടാതെ നടന്നു പോയവർ, വഴികരി നിന്നവർ, അങ്ങനെ പലരും ആ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽപ്പുണ്ട്. മഴയൊന്ന് കുറയുമ്പോൾ, അല്ല തനിക്ക് പോകേണ്ട ബസ് വന്ന് നിർത്തുമ്പോൾ ഓടി ബസ്സിൽ കയറുന്നു. മഴ കുറയുമ്പോൾ അവരവർക്ക് പോകേണ്ടത്തേക്ക് നടന്നു പോകുന്നു. ഇദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്, ഇതും എൻ്റെ വീടും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? വീടും തമ്മിലോ? അതെ, ഒരേ കൂരയ്ക്ക് കീഴിലാണേലും നമ്മളൊക്കെ ഒറ്റക്കൊറ്റയ്ക്കാണ്. അപ്പോൾ ഒരേ കൂരയ്ക്ക് കീഴിലാണെന്ന് നമ്മളിനി അവകാശം പറയാൻ പാടില്ല. ഏതാണ്ട് സമാനമായ അനുഭവം തന്നെയാണ് ഒരു ബസ് സ്റ്റോപ്പിൽ നടക്കുന്നത്. മനുഷ്യർ പരസ്പരം എന്തറിയുന്നു, എന്തുമാത്രം ആഴത്തിൽ അറിയുന്നുണ്ട്. ഒരു ചെറിയ മകള് സ്വയം മരണത്തിലേക്ക് കടന്നുപോയി, ഒരു 16 വയസ്സ്, 14 വയസ്സുണ്ട്. കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വലിയ സങ്കടകരമായ യാത്രയപ്പൊക്കെയാണ്, അതുകൊണ്ട് തന്നെ ഇത് നേരിടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പനമ്മ അവരൊക്കെ എങ്ങനെ ഇതിനെ നേരിടുമല്ലേ? കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പനൊന്ന് വിളിച്ചു, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. കൂടുതൽ ലജ്ജ തോന്നി, ഒന്ന് പോയില്ലല്ലോ എന്ന് ഓർത്തു. വിളിച്ച് വരുത്തേണ്ടി വന്നല്ലോ. പിന്നെ നമുക്കൊരു ന്യായീകരണമുണ്ട്, നിങ്ങളെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് വരാഞ്ഞത്. ആ ഒരു ബുദ്ധി, ആ ഒരു മറുപടിയൊക്കെ ആയിട്ട് അവിടെ എത്തിയത്. ഇതൊന്നും കേൾക്കാനായിട്ട് അവരാരും ഒരുക്കത്തിലായിരുന്നില്ല. എന്തായാലും അയാൾ എന്നെ ഈ പെൺകുട്ടിയുടെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് 2-3 പുസ്തകങ്ങൾ എടുത്തു വന്നു, പൊതിഞ്ഞു വെച്ച ഡയറികളായിരുന്നു. കുറേ കവിതകൾ എഴുതിയിട്ടുണ്ട് ഡയറിയുടെ മിക്കവാറും താളുകളിൽ. നല്ല കുറച്ച് പടങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ മറച്ചു നോക്കി കവിതകളൊക്കെ ഇംഗ്ലീഷുമുണ്ട് മലയാളമുണ്ട്, കുറച്ചൊക്കെ നോക്കി ഡയറി തിരിച്ചേപ്പിച്ചു. എന്താണ്, എനിക്കൊന്നും മനസ്സിലായില്ല. അവൾ പറയുകയാണ്, 14 വർഷം ഈ കൂരയ്ക്ക് കീഴിലായിട്ടും അവൾ വരയ്ക്കുമെന്നോ അവൾ എഴുതുമെന്നോ ഞങ്ങൾക്കറിയില്ലായിരുന്നു. വല്ലാത്തൊരു ഭാരം തോന്നി, ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങളോട് അവൾ ഇത് പറഞ്ഞിട്ടുമില്ല. അവളുടെ ജീവിതത്തിലെ ഈ സർഗശേഷിയെ കണ്ടെത്താൻ ഞങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. അന്വേഷിച്ചപ്പോൾ സ്കൂളും അറിയില്ല. ഓർത്തു നോക്കിയേ, 14 കൊല്ലം ഒരുമിച്ചായിരുന്നിട്ടും കവിത എഴുതാൻ ശേഷിയുണ്ടെന്ന്, പാട്ടുകൾ എഴുതുമെന്ന്, നന്നായി പടങ്ങൾ വരയ്ക്കുമെന്ന് അറിയാതെ പോകുന്ന മാതാപിതാക്കളും ഗുരുക്കന്മാരും കൂട്ടുകാരും ഒക്കെ. നമ്മൾ എന്തുമാത്രം അറിയുന്നുണ്ട് പരസ്പരം. നമ്മളുടെ കുശലാന്വേഷണം ഒന്ന് എടുത്താൽ മതി കേട്ടോ. ഇനി സ്കൂളിലൊക്കെ പോകാനായിട്ട് യൂണിഫോമൊക്കെ ഇട്ട് സ്കൂൾ ബസ് നോക്കി നിൽക്കുന്ന കുട്ടികളെ റോഡരികിൽ കാണുമ്പോൾ നമ്മളെന്താ അവരോട് ചോദിക്കുക, ആ സ്കൂളിൽ പോകല്ലേ പിള്ളേരെ? അങ്ങനെ എൻ്റെയൊക്കെ ഗ്രാമമാണ്, ഗ്രാമത്തിൽ തോടുണ്ട്, തോട്ടിലേക്ക് ഇങ്ങനെ പകൽ നേരം സ്ത്രീകളും രാവിലെയും വൈകുന്നേരം പുരുഷന്മാരും ഒക്കെ കുളിക്കാൻ പോകും, തിരിച്ചു വരും. അപ്പോൾ ഞങ്ങളും ചോദിക്കും, കുളിക്കാൻ പോവാണല്ലേ, തുണി നനയ്ക്കാൻ പോവല്ലേ? പതിവായിട്ട് ഇങ്ങനെ ജോലിക്ക് പോകുന്ന ഓരോരുത്തരെ കാണുമ്പോൾ ഇത് എന്തുമാത്രം മണ്ടൻ ചോദ്യമല്ലേ. അല്ലാതെ പിന്നെ രാവിലെ ഞാൻ എന്നെപ്പോലൊരാൾ ലോഹമൊക്കെ ഇട്ടുകൊണ്ട് സ്കൂട്ടർ എടുത്ത് ഞായറാഴ്ച പോകുമ്പോൾ പള്ളിയിലോട്ട് പോകല്ലേ അച്ഛ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അല്ല, മാർക്കറ്റിൽ പോകുമെന്ന് പറയേണ്ടി വരുമല്ലേ. കാരണം ചോദ്യങ്ങൾ വളരെ പെരിഫറലാണ്, ഒരു ആത്മാർത്ഥതയില്ലാത്തതാണ്. എന്തുകൊണ്ടാണ് മലയാളികൾ ഇങ്ങനെ കുശലാന്വേഷണത്തിൽ ഏർപ്പെടുന്നതെന്നറിയോ? ഇതിനപ്പുറത്തേക്ക് ചോദിച്ചാൽ ആപത്താണ് ചോദിക്കുന്നവർക്ക്. മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ എന്ന് ചോദിച്ച് രക്ഷപ്പെടുകയാണ്, അതിനപ്പുറത്തേക്ക് ചോദിക്കുന്നില്ല. മക്കളിപ്പോൾ എന്താ പഠിക്കുന്നേ? ആ നേഴ്സിങ്ങിനാണ്, എവിടെയാ? ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കേണ്ടി വരുവേ. ചിലവൊക്കെ എങ്ങനെയുണ്ട്? വിദ്യാഭ്യാസ ലോണൊക്കെ കിട്ടിയോ? ഇല്ല, അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. ചിലവൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ഇനി അടുത്ത ചോദ്യം എൻ്റെ മനസ്സാക്ഷിയോടാണ്, ഞാൻ ഇടപെടണോ? ഞാൻ ഇയാളുടെ കാര്യത്തിൽ ഇടപെടണോ? അപ്പം ഇതൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള മാർഗം എന്താണ്? ഒന്നും ചോദിക്കാതിരിക്കുക. അസുഖമൊക്കെ ഉണ്ടോ, ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പോലും ആശുപത്രി പോകണമായിരുന്നു, പൈസ ഇല്ലായിരുന്നു, പോകാൻ മാർഗമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു പോയാൽ ബാക്കി നമ്മൾ ചെയ്യേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പുറമേയുള്ള പത്രം ഇടാൻ വരുന്ന ആളോടും, ആ പത്രം ഇടാൻ വന്നതല്ലേ എന്നുള്ള ആ മഹാമണ്ഡൻ ചോദ്യം നമ്മൾ പ്രഭാതത്തിൽ ചോദിക്കുന്നത്. അല്ല ചേട്ടാ, എന്നാണ് വിശേഷം, എല്ലാവരും ഒക്കെ പൈസ കൃത്യമായിട്ട് തരുന്നുണ്ടോ, പത്രം വരുന്നു?
അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ നമുക്ക് ധൈര്യമില്ലാത്തത് നമുക്ക് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് താല്പര്യമില്ല. കുറച്ചുകൂടി മനുഷ്യപ്പറ്റുണ്ടാവാനായിട്ട് ഒരു പ്രാർത്ഥന ആവശ്യമാണ്. പുതുവർഷം അത്തരം ചില മൂല്യങ്ങളെക്കൂടി ചേർത്ത് പിടിക്കാനുള്ളതാണ്. യേശു എന്തുമാത്രം നല്ല മൂല്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് ജീവിതത്തിൽ. അവനോ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതവും ചെയ്യാത്ത ആൾ. ഒരത്ഭുതവും ക്രിസ്തു തനിക്ക് വേണ്ടി ചെയ്തെന്ന് പറയുന്ന ഒരത്ഭുതവുമില്ല. അത്ഭുതം ചെയ്തില്ല എന്നുള്ളതാണ് അത്ഭുതം. മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു. അപ്പോൾ അവനവന് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ തലമുറയിൽ ഈ ലോകത്ത് ക്രിസ്തുവിൻ്റെ ശിഷ്യരായ ഭക്തരായ നമുക്ക് അത്രത്തോളം ഒന്ന് എത്താൻ പറ്റുന്നില്ലെങ്കിൽ 2023 എന്ന വലിയ വർഷത്തിൻ്റെ ആദ്യ ദിനത്തിലായിരിക്കുമ്പോൾ, ആ മഹാഭാഗ്യത്തിലായിരിക്കുമ്പോൾ നമുക്ക് ചില ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കാം. എന്ത്? മനുഷ്യനെ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കാനായിട്ട്, മനുഷ്യനെ കുറച്ചും കൂടി ഒന്ന് ഉൾക്കൊള്ളാനായിട്ട്. വിവാഹം കഴിഞ്ഞു, ആ പെൺകുട്ടി രാവിലെ ഉണർന്നു, വീടിൻ്റെ അടുക്കളയിലേക്കുള്ള വഴി പോലെ പെണ്ണിന് അത്ര നിശ്ചയമില്ല. കാരണം പുതിയ വീടാണേ. ഇന്നലെ വൈകുന്നേരമാണ് പള്ളിയിലെ ആരാധനയും കഴിഞ്ഞ്, ചടങ്ങും കഴിഞ്ഞ്, ഭക്ഷണവും കഴിഞ്ഞ്, ഷൂട്ടെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ സന്ധ്യയായി. എന്തൊരു പരിഭ്രമം പിടിച്ച സന്ധ്യ രാത്രിയാണ്. എങ്ങനെയോ തരണം ചെയ്ത് രാവിലെ അത് വഴി കണ്ടെത്തിയാണ് അടുക്കള എത്തുക. അപ്പോൾ അധികം അമ്മ ക്ലാസ് എടുത്ത് തുടങ്ങുകയാണ്. അവന് ചായ ഒട്ടും ഇഷ്ടമില്ല കേട്ടോ, അവന് കാപ്പിയെ ഇഷ്ടം. ബ്രൂവിൻ്റെ പൊടിയിടും വളരെ ശ്രദ്ധിച്ചോണം കൊച്ചെ, അത് കമർപ്പിലേക്ക് പോകരുത്. പിന്നെ ഉപ്പുമാവിന് പഴമെന്ന സാധനം അവന് കാണാൻ മേല, കണ്ടാവും വയലൻ്റാവും. അവന് കൃത്യമായി കടലക്കറി വേണം. പതിയെ പതിയെ ഈ പെങ്കൊച്ചി ഇങ്ങനെ അവനെയും അവൻ ഇഷ്ടങ്ങളെയും ഒക്കെ പിടിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, ഇവക്ക് ഇഷ്ടങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അതോ അവൾ അവളുടെ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ അവളുടെ മുഴുവൻ ഇഷ്ടങ്ങളും ത്യജിച്ചുകൊണ്ടാണ് ഇറങ്ങേണ്ടത്? ഈ തേങ്ങയൊക്കെ ഒടിച്ച് നല്ല വഴിക്ക് മനുഷ്യരിറങ്ങിത്തിരിക്കുന്ന പോലെ. ഓർത്തു നോക്കി, ഒരു സ്ത്രീ തന്നെയാണ് ഇത് പറയുന്നത് കേട്ടോ, പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അവനങ്ങനെ ഇഷ്ടം. ഒന്ന് ചായ തീ ചൂട് വേണം കേട്ടോ, കൈ പൊള്ളുന്ന ചൂടിലേ കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് നിൻ്റെ ദേഹത്ത് വീഴും. എൻ്റെ ദേഹത്ത് വീണിട്ടുണ്ട്. അങ്ങനെയാണ് അമ്മ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ മനുഷ്യനെ കുറച്ചും കൂടി തുല്യമായിട്ടൊന്ന് കാണാനായിട്ട് കൂടി നമുക്ക് ഈ പുതുവർഷം ഒരു നല്ല തീരുമാനം എടുത്താലോ. എല്ലാ മനുഷ്യരൊക്കെ നമ്മളെപ്പോലെ തന്നെയാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് തമ്പുരാൻ വലിയ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. അതിനകത്ത് പുള്ളി നീതിപൂർവം തന്നെയാണ്. നമ്മളാണ് മനുഷ്യരെ പല തട്ടുകളായിട്ട് ഗണിക്കുന്നത്. കുറച്ചുകൂടി അനുഭാവത്തോടുകൂടി മനുഷ്യരെ കാണാനും പറ്റണം. ദുർബലരാണ് മനുഷ്യർ. യേശു ഇങ്ങനെ പറഞ്ഞില്ലേ, നഗ്നനെ ഉടുപ്പിക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? ഇക്കാലത്ത് ആരാ നഗ്നർ? ബോധപൂർവം നഗ്നരായിട്ട് നടക്കുന്നു എല്ലാവരും, അത് വിട്ടുകളെ. അല്ലാതെ നഗ്നരാരാ? അത്യാവശ്യം വസ്ത്രമൊക്കെ എല്ലാവർക്കും ഇല്ലേ, ഒരു ജോഡി ഒരെണ്ണമെങ്കിലും. പിന്നെ ആരാ നഗ്നർ? ഒരു കവലയിൽ വെച്ച് ഒരു ആൾത്തിരക്കിനിടയിൽ ചില മനുഷ്യരൊക്കെ ഈ നഗ്നരായി പോകുന്ന അനുഭവമുണ്ട്. ഏതൊക്കെ സന്ദർഭങ്ങളിൽ? ഒത്തിരി സന്ദർഭങ്ങൾ. മനുഷ്യരെ നമ്മളിങ്ങനെ പരിഹാസത്തിന് വിധേയമാക്കി പരിക്കേൽപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഉപയോഗമല്ല, ദുരുപയോഗം. മനുഷ്യനെ ഒന്ന് പൊതിഞ്ഞു പിടിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അവനവൻ്റെ വികലതയും കുറവുകളോടും കൂടി തന്നെ മനുഷ്യനെ ഒന്ന് പൊതിഞ്ഞു പിടിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമോ? വലിയൊരു കാര്യം കേട്ടോ. എല്ലാ മനുഷ്യരൊക്കെ ഉണ്ടെന്ന് എന്തെങ്കിലുമൊക്കെ കുറവുകൾ, അതിനെല്ലാം നമ്മളിങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് പ്രചരിപ്പിക്കാതെ എല്ലാം ഒന്ന് പൊതിഞ്ഞു പിടിച്ച് സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ദക്ഷിണാഫ്രിക്കയുടെ ഏതോ ഒരു മൂലയിൽ ജോലി ചെയ്യുന്ന, വർഷങ്ങളായി നാട്ടി വന്ന ഒരു മനുഷ്യൻ നാട്ടിലെത്തി. കുറച്ച് കാലം മുമ്പ് പുള്ളി നാട്ടിലെത്തിയിട്ട് പുള്ളി പഠിച്ച സ്കൂളിൽ പോയി. സ്കൂളും പരിസരവും ഒക്കെ കണ്ട്, അധ്യാപകരെ കണ്ടു. അന്ന് തന്നെ കണക്ക് പഠിപ്പിച്ച മാഷിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പം ആർക്കും അറിയില്ല. തപ്പി ഒരു മാസങ്ങളെടുത്ത് സോഹാനം ദൂരെ സ്ഥലത്ത് 90 വയസ്സിന് മീതെ ഇയാൾ കിടക്കയിലാണ്. അയാളടുത്തെത്തും, അയാൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ മാഷ് എന്നെ കണക്ക് പഠിപ്പിച്ച, ഏത് സ്കൂളിൽ? ഇന്ന സ്കൂളിൽ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഒത്തിരി സ്കൂളുകൾ ഇങ്ങനെ മാറി പഠിപ്പിച്ചിട്ടുണ്ട്, ഓർക്കുന്നില്ല കേട്ടോ. പക്ഷേ മാഷെ ഓർക്കും. ഒരു സംഭവം ഞാൻ പറയാം. അന്നൊക്കെ പേർഷ്യയ്ക്ക് പോകാമെന്നാണ് പറയുക. അങ്ങനെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അപ്പൻ, കൊച്ചിൻ്റെ അപ്പൻ പേർഷ്യയിലാണ്. പേർഷ്യയിൽ നിന്ന് വന്നപ്പോൾ അവനൊരു വാച്ച് കൊണ്ട് കൊടുത്തിരുന്നു. അവൻ ഈ വാച്ച് കെട്ടിക്കൊണ്ട് വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് വാച്ചിലൊരു താല്പര്യമുണ്ട്. വാച്ച് എനിക്കൊന്ന് വീട്ടിൽ കൊണ്ടുപോകണം, എല്ലാവരും ഒന്ന് കാണിക്കണം. ഇങ്ങനെ സാധനമുണ്ട്. മോഷ്ടിക്കുക എന്നുള്ളതല്ല, പക്ഷേ വീട്ടിൽ കൊണ്ട് കാണിക്കണം. നിർവാഹമില്ല, ഇവൻ ചോദിച്ച തരത്തില്ല. ഉച്ചയൂണിൻ്റെ സമയത്ത് കൈയിഴുകാൻ പോകുമ്പോൾ ഇവന് ഒരു ബാഗ് വെക്കുന്ന കാണും പതിവായിട്ട്. ഒരു ദിവസം എടുത്ത് പോക്കറ്റിലിട്ടു. എൻ്റെ ആഗ്രഹം സാധിച്ചു. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പം സംഭവം കോലാഹലമായി. സ്കൂൾ പറച്ചു, ക്ലാസ് മുറിയിൽ അധ്യാപകരെല്ലാം എത്തി, പ്രധാന അധ്യാപകൻ വന്നു,
സംഭവം ആകെ പിടുത്തം വീണു, പരിശോധന നടക്കും, എൻ്റെ ജീവിതം പോയി. ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഓടി മാഷ് വരുന്നു. മാഷ് വന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് എല്ലാവരും പോകുമോ? അധ്യാപകരും എല്ലാവരും പോകും, ഞാൻ കൈകാര്യം ചെയ്തോളാം. എൻ്റെ ക്ലാസ്സാണ് അത്, എൻ്റെ കുഞ്ഞുങ്ങളാണ്, ഞാൻ കൈകാര്യം ചെയ്തോളാം. അപ്പോൾ ഓർത്തു മാഷ് എന്നെ പിടിക്കുമല്ലോ. പക്ഷെ മാഷ് പറഞ്ഞു എല്ലാവരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മിക്സ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മാറ്റി നിർത്തി. അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞ് മാഷ് ഓരോരുത്തരെ തപ്പാൻ തുടങ്ങി കീശയിൽ. എൻ്റെ ഊഴം വരുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് മാഷ് വാച്ച് എടുക്കും. കൃത്യമായി സംഭവിച്ചു, എൻ്റെ അടുത്തെത്തി, പോക്കറ്റിൽ നിന്ന് മാഷ് വാച്ച് എടുത്തു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാഷ് അടുത്ത ആളിലേക്ക് വീണ്ടും തപ്പാൻ പോയി. അങ്ങനെ മാഷ് അവസാനത്തെ ആളിലും തപ്പിയിട്ട് പൂർവ്വസ്ഥാനത്ത് വന്ന് നിന്നിട്ട് കുറച്ച് സൈലൻസ്, നിശബ്ദതയ്ക്ക് ശേഷം മാഷ് കൈകൊട്ടിയിട്ട് പറഞ്ഞു, കണ്ണു തുറക്കാൻ പറഞ്ഞു. കണ്ണു തുറന്നപ്പോൾ മാഷിൻ്റെ കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നു. വാച്ച് പോയതിന് വളരെ സന്തോഷം, വാച്ച് തിരിച്ചു കൊടുത്തു. മാഷ് വെളിപ്പെടുത്തിയില്ല ആരുടെ പോക്കറ്റിൽ നിന്ന് ആ വാച്ച് എടുത്തത്. ഇത്രയും പറഞ്ഞ് ഇയാളിങ്ങനെ കരയുക. കരയുന്ന ആൾക്ക് 10-70 വയസ്സുണ്ട് കേട്ടോ. അന്ന് മറിച്ച് നിങ്ങൾ എന്നെ പിടിച്ചിരുന്നെങ്കിൽ, കാട്ടിക്കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ ജീവിതം പോകാൻ, ഞാനിപ്പോൾ അധ്യാപകനാണ് സൗത്ത് ആഫ്രിക്കയെ. അപ്പം മാഷ് കരയാണ്, ആ അത് നീയായിരുന്നോ? ആഹോ, ഞാനുവേ ഈ തപ്പി നടക്കുന്നതിനിടയിൽ ഞാനും കണ്ണടച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിള്ളേരെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ഇടകലത്ത് നിർത്തിയത് അതുകൊണ്ടാണ്. എനിക്കും അറിയണ്ടല്ലോ ആരാ എടുത്തതെന്ന്. അപ്പോൾ കരുണയുള്ള മനുഷ്യരുണ്ട്. കുറച്ചുകൂടി കരുണയിലേക്കാണ് നമ്മൾ ക്രിസ്തു വിളിച്ചത്. 2023 എന്ന വർഷം, അതിൻ്റെ ആദ്യ ദിനത്തിൽ നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ, കുറച്ചുകൂടി കരുണ ഉള്ളിൽ ഉറവ് കൊട്ടാനായിട്ട്. കരുണാമയനായ ക്രിസ്തു അതിന് നമ്മളെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ആ കരുണയിലായിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വീണ്ടെടുപ്പിൻ്റെ, പ്രത്യാശയുടെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ ഒക്കെ നല്ല മൂല്യങ്ങളിൽ നമുക്ക് 365 ദിനങ്ങളും നന്നായി ജീവിച്ചു പോകാനായിട്ട്, ആയുസ്സും ആരോഗ്യം ഉണ്ടാവാനായിട്ട് അത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഹൃദ്യമായ പുതുവത്സരത്തിൻ്റെ സർവമംഗളങ്ങളും പ്രാർത്ഥനയോടുകൂടി നേരുന്നു. ആമേൻ.